നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. യു എസ് വീക്ക്ലി റൗണ്ട് അപ്പ് അവേർഡ് ബൈ പി എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: അമേരിക്കൻ സമൂഹത്തെ സോക്കർ ലഹരിയിൽ ആറാടിച്ച കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിന്റെ വിശേഷങ്ങൾ. പ്രൗഢ ഗംഭീരമായ ചടങ്ങുകളോടെ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കൺവെൻഷൻ പര്യവസാനിച്ചു. ഷിക്കാഗോയിലെ സീറോ മലബാർ കത്തീഡ്രലിലെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട കലാസന്ധ്യയുടെ ദൃശ്യങ്ങൾ. കാൽഗരി സൂപ്പർ ജയിൻസ് ക്രിക്കറ്റ് ക്ലബിന്റെ രണ്ടാമത് മലയാളി ക്രിക്കറ്റ് ടൂർണമെന്റായ സൂപ്പർ ജയിൻസ് കപ്പ് 2024 വിജയകരമായി നടത്തപ്പെട്ടു. ഈ കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കൻ സോക്കർ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരക്കേറിയ ദിവസമായിരുന്നു. ലോകമെമ്പാടുമുള്ള സോക്കർ പ്രേമികൾക്കൊപ്പം യൂറോ കപ്പ് 2024 സ്പെയിൻ നേടുന്നത് കാണുന്നതിനോടൊപ്പം അമേരിക്കൻ മണ്ണിൽ നടത്തപ്പെട്ട കോപ്പ അമേരിക്ക ഫൈനലിൻ്റെ ആരവത്തിലേക്ക് കൂടി സോക്കർ പ്രേമികൾ എത്തുകയായിരുന്നു. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ട കോപ്പ അമേരിക്ക ഫൈനലിൽ 16-ാമത്തെ തവണയാണ് അർജന്റീന കപ്പിൽ മുത്തമിടുന്നത്. ഡിഫെൻസിംഗ് ചാമ്പ്യൻ എന്ന ലേബലിൽ ഒന്നിനു പുറകെ ഒന്നായി മത്സരങ്ങൾ ജയിച്ച് ഫൈനലിലേക്ക് എത്തിയപ്പോൾ തങ്ങളുടെ രണ്ടാമത്തെ കോപ്പ അമേരിക്ക കപ്പ് സ്വന്തമാക്കുവാൻ ഇതുവരെയും തോൽവി അറിയാതെ മുന്നേറിയെത്തിയ കൊളംബിയ അവസാന നിമിഷം വരെ പൊരുതി തോൽക്കുകയായിരുന്നു. രണ്ടാം പകുതിയിൽ പരിക്കേറ്റ് പിന്മാറിയ മെസ്സിയുടെ ദൃശ്യങ്ങൾ സോക്കർ ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയെങ്കിലും എക്സ്ട്രാ ടൈമിന്റെ അവസാന പകുതിയിൽ ഡൊറ്റോറോ മാർട്ടീനസിന്റെ കാലിൽ നിന്നുയർന്ന പന്ത് ഗോൾ വല കുലുക്കിയപ്പോൾ 1937 ശേഷം പിറന്ന ആദ്യ എക്സ്ട്രാ ടൈം ഗോളായിക്കൊണ്ട് അത് ചരിത്രത്തിലേക്കാണ് കടന്നു കയറിയത്. തിക്കും തിരക്കും മൂലം 1.5 മണിക്കൂറോളം താമസിച്ചാണ് കളി തുടങ്ങിയതെങ്കിലും മയാമിയിലെ ചൂടിനും കൊളംബിയയുടെ ശക്തമായ പ്രതിരോധത്തിനും അർജന്റീനയുടെ തേരോട്ടത്തെ തടയുവാൻ സാധിച്ചില്ല. ഇതോടെ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 2 കോപ്പ അമേരിക്ക കപ്പുകളും 1 വേൾഡ് കപ്പും നേടി എക്കാലത്തെയും മികച്ച ടീം എന്ന ഖ്യാതി അർജന്റീന നേടിയിരിക്കുകയാണ്. ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക KCCNA 15-ാമത് കൺവെൻഷൻ സമാപിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് 4 ദിവസങ്ങൾ നീണ്ടുനിന്ന കൺവെൻഷന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ടെക്സസിലെ സാൻ അന്റോണിയോയിലെ ഹെൻറി ബി ഗൊൺസാലസ് കൺവെൻഷൻ സെന്ററിൽ നടത്തപ്പെട്ടത്. കൺവെൻഷൻ വേദിയിൽ നിന്നും ഷിജോ പൗലോസ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. Hallelujah, aariyunne. Hallelujah, 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 aariyunne. Hallelujah.
ബസാറുകളും കലാ സാംസ്കാരിക കായിക വിനോദങ്ങളുമൊക്കെയായി സാൻ അന്റോണിയോയിലെ 4 ദിവസം. കെ സി സി എൻ എയുടെ ചരിത്രത്തിലെ മഹാസമ്മേളനം തന്നെയായിരുന്നു സാൻ അന്റോണിയോയിലെ ഹെൻറി ബി ഗൊൺസാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ഹ്യൂസ്റ്റണിന്റെ മക്കൾ ഇതാ ഈ ഘോഷയാത്രയിൽ അണിചേർന്നിരിക്കുന്നു. ഗ്രാനായ കുടിയേറ്റത്തിന്റെ, പിന്നീട് ഗൾഫ് നാടുകളിലേക്ക് നടന്ന കുടിയേറ്റത്തിന്റെ, പിന്നീട് വരുന്ന അണമുറിയാതെ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ്, നയന മനോഹരമായ ദൃശ്യമാണ് നാം കണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളുടെ മുഖത്ത് പാപം കണ്ടാൽ അറിയാം ഇതിനൊരു അന്ത്യമില്ലേ. എന്നാൽ ഇല്ല, ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം, 500-ൽ അധികം ആളുകൾ തലയെക്കെട്ട് കെട്ടിക്കെട്ടിയിരിക്കുന്നു. ഇതാ വളരെ അച്ചടക്കത്തോടു കൂടി ഇതാ ഹ്യൂസ്റ്റണിന്റെ ഈ കൺവെൻഷന്റെ നട്ടലായ ഹ്യൂസ്റ്റൺകാർ, 1000-ത്തോളം ഗ്രാനായ മക്കളെ ഈ കൺവെൻഷനിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതാ കടന്നു പോകുന്ന വിസ്മയമാണ് നാം. പീറ്റർ കുളങ്ങര, ജോസ് മണക്കാട്ടെ, സിബു കുളങ്ങര, റോയ് നെടുഞ്ചിറ, അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. പ്ലീസ് Thank you, Bishop. I can't believe you are here, but I want to thank you from the bottom of my heart on behalf of the entire Gnanaya community of North America. Please, nammude ellalumaya nammude gothra thalavan Mar Matthew Moolakadine etra nanni parnalum thirilla. I know it was a tough journey. He decided to come in and he took the flight the very next day and he's here today. Thank you, Bishop, again. Thank you so much. കെ സി സി എന്നയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ നമ്മെ എല്ലാവരെയും പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും കൂട്ടിയിണക്കുവാനും വളർത്തുവാനും സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന കെ സി സി എന്നെ എക്സിക്യൂട്ടീവിനും അതുപോലെ മറ്റെല്ലാ പ്രവർത്തകർക്കും എല്ലാ അഭിനന്ദനങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നോർത്ത് അമേരിക്കയുടെ വിവിധ നഗരങ്ങളിൽ നിന്നും എത്തിയ ജ്ഞാനായ സമുദായംഗങ്ങൾ വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തപ്പോൾ കാണികൾക്ക് നയന മനോഹരവും ആവേശഭരിതവുമായ നിമിഷങ്ങളാണ് ലഭിച്ചത്. Oh, oh, oh.
മിസ്റ്റർ ക്ന, മിസ്സസ് ക്ന, ബാറ്റിൽ ഓഫ് ദ സിറ്റീസ്, വിവിധ യൂണിറ്റുകളുടെ കലാപരിപാടികൾ എന്നിവയ്ക്ക് പുറമെ റിമി ടോമിയുടെ നേതൃത്വത്തിലുള്ള ലൈവ് മെഗാഷോയും ഷിക്കാഗോ ബുൾസിൻ്റെ ഒഫീഷ്യൽ ഡി ജെ ആയ ഡി ജെ ഇലിസ്റ്റിൻ്റെ ഡി ജെ ഷോയും കൺവെൻഷൻ പരിപാടികൾക്ക് ചാരുതയേകും. കെ സി സി എൻ എ പ്രസിഡന്റ് ഷാജി ഏടാട്ടിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കൺവെൻഷന് നേതൃത്വം നൽകിയത്. യുഎസ് വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ പി എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനിയൊരിടവേള. Griffey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Griffey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Griffey's Law Firm Limited. www.griffeyslaw.com. ഷിക്കാഗോ സീറോ മലബാർ കത്തീഡ്രലിലെ പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട കലാസന്ധ്യ ഏറെ ശ്രദ്ധേയമായി. കത്തീഡ്രൽ ഇടവകയിലെ നൂറുകണക്കിന് കലാകാരന്മാർ സ്റ്റേജിൽ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ മികവുറ്റതായിരുന്നു. സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ കലാസന്ധ്യയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഷിക്കാഗോയിൽ നിന്നും നിർമ്മൽ ജോൺ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. Oh,
ഒരു കൂട്ടായ്മ, ഒരു കുടുംബം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ രൂപപ്പെടുത്തിയ ഒരു സംഗീത ഗ്രൂപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. പഴയ ഒരു സതീർത്ഥ്യനെ, സ്കൂളിൽ പഠിച്ച ഒരു സതീർത്ഥ്യനെ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്റ്റേജിൽ മറ്റൊരു സ്നേഹിതൻ കണ്ടുമുട്ടുന്നതായ കഥയാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അത് ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു 50 വർഷത്തോളം ആയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയില്. 3 കൊല്ലം ഉണ്ടായിരുന്നു ഈ സഹോദരൻ. നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ എന്ത് ഭംഗി, പറയൂ, മുഴുവൻ കേൾക്കട്ടെ. ഞാൻ എന്തായിരുന്നു എന്ന് ഞാൻ ആദ്യം പറയാം. ഗലീലി കടലിന്റെ തീരത്ത് യുഎസ് വീക്ക്ലി റൗണ്ട് അപ്പ് അവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് മറ്റൊരിടവേള കൂടി. പ്ലീസ് സ്റ്റേ വിത്ത് അസ്. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. കാൽഗറി സൂപ്പർ ജയൻസ് ക്രിക്കറ്റ് ക്ലബിന്റെ 2nd മലയാളി ക്രിക്കറ്റ് ടൂർണമെന്റായ സൂപ്പർ ജയൻസ് കപ്പ് 2024 കാൽഗറി റോട്ടറി ചലഞ്ചർ പാർക്കിൽ വെച്ച് പൂർവാധികം വിജയകരമായി നടത്തപ്പെട്ടു. കോർണർ ബ്രൂക്ക്, റോട്ടറി ചലഞ്ചർ പാർക്ക് എന്നീ ഗ്രൗണ്ടുകളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തപ്പെട്ടത്. 6 ടീമുകൾ എഡ്മണ്ടിൽ നിന്നും 6 ടീമുകൾ കാൽഗറിയിൽ നിന്നും ടൂർണമെന്റിൽ പങ്കെടുത്തു. ഫൈനലിൽ സൂപ്പർ ജയൻസ് കാൽഗറിയെ പരാജയപ്പെടുത്തി എഡ്മണ്ടൺ കോസ്മോസ് സൂപ്പർ ജയൻസ് കപ്പ് 2024 ചാമ്പ്യന്മാരായി. കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നു ക്യാമറാമാൻമാരായ ബിബി മോഹൻ, അഖിൽ നദീർ ഹുസൈൻ എന്നിവരോടൊപ്പം ഡോക്ടർ സൂസൻ ബിനോയ്. ഇന്നിവിടെ സൂപ്പർ ജയൻസ് കാൽഗറി സംഘടിപ്പിക്കുന്ന സൂപ്പർ ജയൻസ് 24 ട്രോഫിക്കായിട്ടുള്ള അതിശക്തമായ പോരാട്ടം നടക്കുകയാണ്. ആര് ജയിക്കുമെന്ന് പ്രവചിക്കാനാവില്ല. അത്ര കിടയേറ്റ ടീമുകളാണ് ഇന്നിവിടെ മത്സരത്തിനെത്തിയിരിക്കുന്നത്. ഈ ട്രോഫിയിൽ ആരാണ് മുത്തമിടുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.
അവരുടെ ആവേശം വാനോളം ഉയരട്ടെ. ഇന്നത്തെ എല്ലാ കളിക്കാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവരുടെ ആവേശത്തിൽ നമുക്കും പങ്കുചേരാം. ആവേശമായ സെമി ഫൈനൽ മത്സരങ്ങളിൽ എഡ്മണ്ടൺ കോസ്മോസ്, മാസ്ക് എഡ്മണ്ടൺ, സ്കൈവ്യൂ റാപ്റ്റേഴ്സ്, സൂപ്പർ ജയൻസ് കാൽഗറി എന്നീ ടീമുകളാണ് മാറ്റുരച്ചത്. ഫൈനലിൽ സൂപ്പർ ജയൻസ് കാൽഗറിയെ പരാജയപ്പെടുത്തി എഡ്മണ്ടൺ കോസ്മോസ് സൂപ്പർ ജയൻസ് കപ്പ് 2024 ചാമ്പ്യന്മാരായി. എഡ്മണ്ടൺ കോസ്മോസിന്റെ നന്ദു വിജയനാണ് ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡും ടൂർണമെന്റിന്റെ MVP അവാർഡും കരസ്ഥമാക്കിയത്. മികച്ച ബൗളറായി എഡ്മണ്ടൺ കോസ്മോസിന്റെ അജയ്യും, മികച്ച ഫീൽഡറായി എഡ്മണ്ടൺ കോസ്മോസിന്റെ ബെബേറ്റോയും, മികച്ച വിക്കറ്റ് കീപ്പറായി ടൈറ്റൻസ് കാൽഗറിയുടെ ജിതിനും തിരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഓൾറൗണ്ട് പെർഫോമൻസിൻ്റെ മികവിൽ ഞങ്ങൾ ഈ ട്രോഫി, ഈ വർഷത്തെ ട്രോഫി ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. താങ്ക് യു സൂപ്പർ ജയൻസ് ഫോർ മേക്കിംഗ് ദിസ് ടൂർണമെൻ്റ് എ ബിഗ് സക്സസ്. താങ്ക് യു സോ മച്ച്. ഇത് സൂപ്പർ ജയൻസ് കാൽഗറിയുടെ രണ്ടാമത്തെ ക്രിക്കറ്റ് ടൂർണമെൻ്റാണ്. ഇത്തവണ 12 ടീം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 125 പ്ലെയേഴ്സ് ഇവിടെ ഇന്ന് മാറ്റിവെച്ചു. സോ ഫൈനൽസിൽ നിർഭാഗ്യവശം നമ്മൾ തോറ്റു. റണ്ണേഴ്സ് അപ്പായിരുന്നു, കഴിഞ്ഞ വർഷം റണ്ണേഴ്സ് അപ്പായിരുന്നു. ആൻഡ് ഇനിയും അടുത്ത വർഷം നമുക്ക് കാണാം. US വീക്ക്ലി റൗണ്ട് അപ്പ് അവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetusnews@gmail.com എന്ന ഇമെയിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.